Season 2. മലയാള ടെലിവിഷന്റെ ചരിത്രത്തിലെ തന്നെ ദ ലോങ്സ്റ്റ് റണ്ണിംഗ് കോമഡി റിയാലിറ്റി ഷോ. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളും ഇവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് സമാനതകളില്ലാത്ത രീതിയിൽ കഥാപാത്രമായി മാറാനുള്ള പാഠവം പ്രകടമാക്കിയിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സീമ ഐ വി ശശി. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും സീമ ചേച്ചിയുടെ രാവുകൾ ഇതിപ്പോ ജഗദീഷ് വന്ന പാടെ ഇത് ഈ വരി തന്നെ പറയേണ്ട കാര്യമുണ്ടോ? ചേച്ചിക്ക് ഒന്നാമത് എപ്പോഴും ഇത് പറയുന്ന ഇഷ്ടമല്ല. അല്ല, എനിക്കങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചേച്ചിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന്. കമ്പാരിസൺ ഇല്ല, കാരണം വെച്ചാൽ സമൂഹത്തില് അല്പം വഴി തെറ്റി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു യുവതിയുടെ കഥയാണ്. അത് അന്തസ്സോടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് സീമ ചേച്ചിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. അല്ല, അത് അന്ന് ഒരു ഡിഫറെന്റ് ആയിരുന്നു. ഒരു ഒരു നടി ഇത്രയും ഷോർട്ടൊക്കെ ഷർട്ടൊക്കെ ഇട്ടിട്ട് അഭിനയിച്ചത് അന്ന് വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് പക്ഷേ അന്ന് അത്രയും മനോഹരമായ രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഐ വി ശശി എന്ന പ്രതിഭാധനൻ ഉള്ളത് കൊണ്ട്. ഞാൻ ചോദിക്കുന്നത് ചേച്ചി, അന്ന് ആ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്തത് ഐ വി ശശി സാർ ആണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് ആരോ ആണ് ആ ഷർട്ട്, ഡിസൈനും കോസൈനും ഒന്നുമില്ല. ഒന്നുമില്ല, അതായത് ലൈറ്റ് മാൻ്റെ എന്തോ ഷർട്ടാണ് അത്. അയ്യോ, അല്ല, പെട്ടെന്ന് ചേച്ചിയോട് ഇതാണ് ഡ്രസ് കോഡ്, നീ ഇതിട്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു, അല്ല അത് ഇട്ടിട്ടാണ് ആദ്യം സ്റ്റിൽസ് എടുത്തത്. അതൊക്കെ ആണെങ്കിലും ഞാൻ ചോദിച്ചു പറയാ, ഐ വി ശശി സാറിന് സീമ ചേച്ചിയെ പേഴ്സണലി കാണാൻ ഇഷ്ടം മുണ്ടും നേരിയതിലും ആണ്. അഴിപ്പാവി, ഇതിനാണ് എന്റെ അടുത്ത് ചോദിച്ചത്. മുണ്ടില് ഭയങ്കര ഇഷ്ടം, മുണ്ടും നേരിയതിലാണ്. എനിക്കും വളരെ സന്തോഷമുണ്ട് കോമഡി സ്റ്റാർസ് സീസൺ 2 വന്നതില്. എഗെയിൻ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നിവിടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ എത്തുന്നുണ്ട്. സൂപ്പർ ഹിറ്റായി ഇപ്പോഴും പ്രദർശനം തുടരുന്ന ജോസഫ് എന്ന ചിത്രത്തില് അവിസ്മരണീയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച അഭിനേത്രിയാണ് ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മാളവിക മേനോൻ. പത്തരമാറ്റിന്റെ തിളക്കവുമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. 916 ആണ് ആദ്യ ചിത്രം, അല്ലേ? അപ്പൊ 916 എന്ന് പറയുമ്പോ ക്വാളിറ്റി ഉറപ്പാണ്. അപ്പൊ ആ രീതിയിൽ വന്നു. പിന്നെ അതിനുശേഷം എത്ര എത്ര ചിത്രങ്ങൾ. ഞാൻ മേരിക്കുട്ടിയില് ജയസൂര്യയുടെ പെങ്ങളായിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഏറ്റവും റീസെന്റ് ഹിറ്റായ ജോസഫില് ജോജിച്ചേട്ടന്റെ മകനായിട്ടില്ല, മകളായിട്ട് അഭിനയിച്ചു. കൊടുക്കൊരു കഴിഞ്ഞൊക്കെ ചെറുപ്പമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അതെ, അത് സെർസിപി എന്ന മൂവിയില്, ജയറാമേട്ടന്റെ മൂവിയില് ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്ത് ഞാനാണ് എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, നന്നായി വരും, അന്ന് എന്നെ ഓർക്കണം എന്ന്. യെസ് പറഞ്ഞു. അപ്പോ ജോസഫ് ഇത്രയും വലിയൊരു ഹിറ്റ് ആയപ്പോ എന്താണ് മാളവികയ്ക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇവിടെ ഇരിക്കുന്നവരെ എത്ര പേര് കണ്ടു എന്നറിയില്ല, ചെറിയൊരു ഭാഗം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അതില്. പക്ഷെ അത്രയും നല്ലൊരു മൂവിയില് ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനിപ്പോ ലവ് എഫ് എം പറഞ്ഞിട്ട് മലയാളത്തിൽ ഒരു മൂവി കംപ്ലീറ്റ് ചെയ്തു. നല്ല പേരാണ് ലവ് എഫ് എം. പല എഫ് എമ്മിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, പുതിയ എഫ് എം വരാൻ പോവുകയാണ് ലവ് എഫ് എം. അതുപോലെ മാമാങ്കം മൂവി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോ ബ്രേക്ക് ആണ്, ഇനി പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. മമ്മൂക്ക മൂവി. എനിക്ക് സീമ ചേച്ചിയോട് ചോദിക്കാനുള്ള, എങ്ങനെയാണ് ഇപ്പോഴും ആ ബ്യൂട്ടി ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നത്? മാളവിക വേണമെങ്കിൽ, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സീമ ചേച്ചി ഒരു രണ്ട് സ്റ്റെപ്പ് വേണമെങ്കിൽ പഠിപ്പിക്കും. അയ്യോ, രണ്ട് സ്റ്റെപ്പ്? ആ ഷുവർ.
രണ്ട് സ്റ്റെപ്പ് സിമ്പിൾ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും ചേച്ചി കാണിച്ചു കൊടുക്കും മാളവിക ഡാൻസ് ചെയ്യും നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്തേ ഉള്ളൂ റെഡി അതിനുവേണ്ടി ആലോചന ഒന്നുമില്ല അപ്പ റെഡിയാണ് അപ്പൊ എന്തുമാത്രം മനസ്സിലാ ഡാൻസും ആ സ്റ്റെപ്സും ഒക്കെ ഉണ്ടെന്നുള്ളത് ചേച്ചി പ്രാർത്ഥിച്ച് അത്രയും ദിവ്യമായിട്ട് ചേച്ചി ചെയ്ത പോലെ എനിക്ക് തോന്നി കാരണം ചേച്ചിയുടെ കരിയറിൽ അല്ലേ ആ ഒരു ഇത് എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്റ്റെപ്പാണ് അപ്പൊ അവര് പോലും അത് ചെയ്യും പുരം കണ്ണിൽ കിളിമകളെ കിളിമകളെ പഴമുതിരും ചോലകളിൽ പാടാൻ വാ കഥ പറയാൻ വാ പാടാൻ വാ കഥ പറയാൻ വാ പുരം കണ്ണിൽ കിളിമകളെ കിളിമകളെ പഴമുതിരും ചോലകളിൽ പാടാൻ വാ കഥ പറയാൻ വാ പാടാൻ വാ കഥ പറയാൻ വാ ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മാക്രിയില്ല കുളം മരുതമ്മൻ പള്ളി പുത്താറ്റ ദേവി ക്ഷേത്ര പരിസര നിവാസികളാണ് സ്വാഗതം സിമിച്ചേച്ചി ഈ എപ്പിസോഡിന്റെ രണ്ടാം പകുതിയിൽ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ വരുന്നുണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് സിനിമ അഭിനേതാവ് ചിത്രകാരൻ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രശസ്തനായ ഒരു പ്രതിഭയാണ് സെലിബ്രിറ്റി ഗസ്റ്റായി ഇനി ഇവിടെ എത്തുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പ്ലീസ് വെൽക്കം കലാഭവൻ സിനാജ് അറിയാലോ സിനാജിന്റെ മിമിക്രി നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോ സിനാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ടഫായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അതായത് ക്രിയേറ്റീവ് വിഷ്വലൈസിങ് സ്റ്റോറി ബോർഡിന് സ്കെച്ചസ് തയ്യാറാക്കുക ഡിജിറ്റൽ ആയിട്ട് സ്കെച്ചസ് തയ്യാറാക്കുക അപ്പൊ ഓരോ സീനും എങ്ങനെ വരും എന്നുള്ളത് ആർട്ടിസ്റ്റിനെ അവരുടെ പൊസിഷനൊക്കെ വരച്ച് കാണിച്ച് അത് ഡിജിറ്റൽ രൂപത്തിലാക്കി സംവിധായകന്റെ ജോലി അല്പം കൂടി എളുപ്പമാക്കുന്ന ഒരു പ്രക്രിയയിലാണ് സിനാജ് ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെ സിനാജിന്റെ ശബ്ദാനുകരണം നമുക്ക് കേൾക്കാൻ കഴിയും അതോടൊപ്പം തന്നെ സിനാജിന്റെ വരകളും ഇവിടെ കാണാൻ കഴിയും ആരെയാണ് വരയ്ക്കാൻ പോകുന്നത് എന്നുള്ള സസ്പെൻസ് ആണ് നാല് സുന്ദരിമാരുണ്ട് അതിൽ ഏറ്റവും വലിയ സുന്ദരിയാണ് സിനാജ് വരയ്ക്കാൻ പോകുന്നത് അപ്പൊ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ജ്യോതിഷായിട്ട് പറഞ്ഞത് ശരിയാണ് ഈ സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയില്ല എന്താണെന്ന് അത് ഡാം 99 എന്ന് പറഞ്ഞ ഹോളിവുഡ് വാർണർ ബ്രോസിന്റെ ഇംഗ്ലീഷ് പടമാണ് ഞാൻ ഒരു 10,000-ത്തോളം ചിത്രങ്ങൾ വരച്ചു ശരിക്കും ആ സമയത്ത് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ച് ഞാൻ ഒരു വർഷത്തോളം ഞാൻ ആ ഇംഗ്ലീഷ് കമ്പനി കയറോടെയായിരുന്നു അതിനുശേഷം ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ രൂപം ഞാനാണ് അത് വരച്ച് ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷം നിരവധി സിനിമകൾക്ക് വേണ്ടി അതായത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വേദിയിൽ ഒരു സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഠിന അധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഈ വേദിയിൽ ഒന്ന് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ മിമിക്രി എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇംഗ്ലീഷ് പടത്തിൻ്റെ ട്രെയിലറും അതൊക്കെയാണ് അത് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും കേൾക്കാം ഒരു ഗ്യാപ്പാണ് ഇവിടെ കോമഡി സ്റ്റാസിൽ അവതരിപ്പിച്ചിട്ട് കുറച്ച് കാലമായല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊന്ന് കേൾക്കാം ജുറാസിക് പാർക്ക് എന്ന ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ചെറിയൊരു ഒരു രണ്ട് മൂന്ന് ഭാഗം ദേ ഡിയർ
Johnny Dance to help me. And the fire dancer to get me a proxy. But a Johnny Dance to help me a proxy. You should remember the fire dancer to get me a proxy. Come on, sir. This is the Statue Network and George Engstar voice. Thank you. നമ്മുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എത്രയോ പേര് കലാഭവൻ മണിചേട്ടന്റെ ശബ്ദവും ഫിഗറും ഒക്കെ ചെയ്യാറുണ്ട് വേദിയിൽ. പക്ഷെ സിനാചേടൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ അത് വേറെ ആർക്കും അനുകരിക്കാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമ്മളുടെ ഒക്കെ ഒരു റിക്വസ്റ്റ് പ്രകാരം മണിചേട്ടന്റെ ഒരു ഓർമ്മയും കൂടി നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ വേണം. ഒരു പാട്ട് വേണം, മനസ്സിൽ കുത്തി കുറിച്ച് ചെറിയ ഗാനം എല്ലാരും പ്രോത്സാഹിപ്പിക്കണോ രക്ഷിക്കണോ? അല്ലാതെ കേട്ടോളീൻ, കാട്ടിലെ മാലിന്റെ തോല് കൊണ്ടുണ്ടാക്കി മരാര് പണ്ടൊരു ചെണ്ട, കോലോണ്ടി തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട, കോലോണ്ടി തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. എന്റെ വാസിന്റെ കണ്ണി മീൻ കൊത്തി കണ്ണുള്ള ലോകം എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് ഈ നാല് സുന്ദരിമാരിൽ ആരെയാണ് സിനാജ് വരയ്ക്കാൻ പോകുന്നതെന്നുള്ള ആ സസ്പെൻസ് ഇപ്പൊ തീരുകയാണ്. നിങ്ങൾക്ക് തന്നെ വന്ന് നോക്കാം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ അസലായിട്ടുണ്ട്. സോ ഗുഡ്. എന്നെ കാണുകയാണ്, എന്നെ ഞാൻ തന്നെ ഇതിൽ കാണുകയാണ്. കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഈ ഒരു വേദിയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടുകൾ പെർഫോം ചെയ്തിട്ടുള്ള ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചായക്കട എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസുമായിട്ട് ഇനി എത്താൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പാണ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ₹50
അവിടെ കിടക്കുന്ന ഈ ഗർഭിണി ആരെന്ന് അറിയാമോ? ആരെ? എന്റെ എം എൽ എ. എം എൽ എ? ഓ, മുമ്പ് ലോവറായിരുന്ന ആള്. നിന്നെ കണ്ടപ്പോ ഉള്ള വികാരം. ശോ, ആണാ എന്നെ കണ്ടപ്പോ ഇങ്ങനെ? പെണ്ണുങ്ങളാണ് നീ കണ്ടിരുന്നെങ്കിലോ? അയ്യോ, ഹലോ, ഇനി ഏഴ് ജന്മെങ്കിൽ എന്റെ ഭർത്താവ് അവനെന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ഏഴാമത്തെ ജന്മമായിരിക്കണേ ദൈവമേ. മുന്നിട്ട മുടി ഇരിക്കാൻ കൊണ്ടുവാം, കൊണ്ടുവാം അന്ത്യാളൻ താവിൽ കൊണ്ടുവാം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇവിടെ ഇതാ ചായക്കട റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നടുങ്ങുന്നില്ല ഖേദം, നടിക്കുന്നില്ല നാറ്റം, സഹിച്ചും കണ്ടിക്കാലം മുന്നോട്ട്. ചപ്പും ചവറും ഊണുവാക്കാം, 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 ഊണുവാക്കാം. ചായ 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 ഇവിടെ അണ്ണാ. ഓ, ഞാൻ ഒരു പയ്യന്റെ കേസ് പറഞ്ഞ എന്തായി? വരോ പയ്യൻ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ആ, ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എത്തി വിളിച്ച് ചോദിക്കാം. ചോദിച്ചു നോക്ക്. ഊണുവാക്കാം, ഊണുവാക്കാം, ഊണുവാക്കാം. ഹലോ, എടാ എവിടെ എത്തി? അവിടെ എത്തിയാ? അവിടെ നിന്ന് എടുത്തോട്ടെ, വലത്തോട്ടെ. എടാ, വളഞ്ഞും പുളഞ്ഞൊന്നും പോണ്ട, നേരെ ചെവങ്ങ് വന്നാൽ മതി. ഞാൻ അവിടെ സൈക്കിൾ എടുപ്പുണ്ട്, സൈക്കിളിന് എടുത്ത് തന്നെ. ഓക്കെ, വാ 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 വാ. ശരി, അവിടെ നിങ്ങൾ നേരത്തെ പറയട്ടെ, ഞാൻ വിചാരിച്ച് പെണ്ണുങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ മുമ്പിലാണ് എനിക്ക് നിങ്ങൾ ജോലി മേടിച്ചു നിന്ന്. ഇല്ലാത്ത പൈസ കൊടുത്ത് അണ്ണാച്ചി നിന്ന് പൈസ മേടിച്ച് ഡ്രസ്സും മേടിച്ചിട്ട് പോയി ഫ്രൂട്ടി പാർലറിൽ പോയി പേസലും ചെയ്ത് ആ പൈസ കയ്യിൽ നിന്ന് പോവുകയും ചെയ്ത്. നിനക്കുള്ള ജോലി എല്ലാം ഞാൻ പറഞ്ഞ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം, നിന്നെ ഞാൻ പല സ്ഥാപനത്തിലും കൊണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ജോലിയെല്ലാം പോകാനുള്ള മെയിൻ കാരണം നിന്റെ ഒട്ടുകത്തം മുടിഞ്ഞ കൂടി കാരണമാണ്. എന്റെ അണ്ണ, ഞാൻ ഇപ്പൊ മദ്യപാനമൊക്കെ നിർത്തി എന്റെ മനസ്സിൽ ഇപ്പൊ ദൈവം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു ദൈവമേ നിർത്തിയല്ലോ. പക്ഷെ നീ ജോലിയുള്ള സ്ഥാപനം എന്നറിയല്ല, അതുകൊണ്ട് അതാണ് നിന്റെ സ്ഥാപനം. ജോബ് ചെയ്യുന്നത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ, ആള് മിടുക്കനാണ്. ഇതാണ് നമ്മുടെ സ്ഥാപനം. കേട്ടോ, മുൻ പരിചയം ഉണ്ടോ? നമ്മളിപ്പോ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. അവരോട് മുൻ പരിചയം കാണും. അല്ല, അതല്ല ചോദിച്ചത്. നമ്മൾ ഈ സാധനങ്ങൾക്ക് വിട്ടുള്ള മുൻ പരിചയം ഉണ്ടോന്ന്? അയ്യോ, അതില്ല. മനസ്സിലായില്ല. നമ്മൾ ഈ ഊണ് എടുക്കുമ്പോ ഊണ് 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 ഊണേ ഊണ് 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 ഊണേ ഊണ് 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 ഊണേ ഊണ് 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 അങ്ങനെ വിളിച്ചു പറയണം. നമ്മൾ കൈയടിച്ച് വിളിക്കണം, ഊണ് വാങ്ങിക്കാം, ഊണ് വാങ്ങിക്കാം. അങ്ങനെ അങ്ങനെ ഫോക്കസ് മനസ്സിലായ? ആൾക്കാരെ വശീകരിച്ച് വന്ന് പിടിക്കണമെന്ന്. എന്റെ അണ്ണ, ഇത് വന്ന് കേറിയപ്പോഴേ പറയണ്ടേ, ഞാൻ വശീകരിച്ച് പിടിക്കൂലേ. കൊള്ളാം, അതിന്റെ ആളല്ലേ ഞാൻ. പിന്നെ അതില്ലാതെ പിന്നെ വശീകരിക്ക് ചോറ് വാങ്ങ്, 50 രൂപയ്ക്ക് ചോറ് വാങ്ങ്, 50 രൂപയ്ക്ക് ചോറ് വാങ്ങ്. ഇതെന്താടാ വശീകരണം? വശീകരണം? ഇത് വശീകരണമല്ല, നശീകരണം. നിന്നെ നശിപ്പിച്ചേരാളാം. ഇവിടെ മരിയാക്കി നിന്നാ മതി കേട്ടാ, ഇവിടെ അടങ്ങി നിന്നാ മതി. വാ, ഇവിടെ മിണ്ടാ നിന്ന് ഊണ് വിറ്റാ മതി. താല്പര്യമുള്ള സംഭവം അല്ലേ ഇത്? മിണ്ടാ നിന്ന് ഊണ് വിറ്റാ കേട്ടാ. ഇവിടെയാണ് ഇന്ന് നിന്റെ ഡ്യൂട്ടി. ഒന്നാമത് എന്റെ ഈ ഹോട്ടലിന് വളരെ കച്ചവടം കുറവാണെന്നാണ് പറയണത്. എങ്ങനെ ഇതൊക്കെ അല്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? പിന്നെ എന്തായാലും നീ ഇന്ന് ഇവിടെ തന്നെ നിന്നിട്ട് ഒരാൾ പോലും അവിടെ പോവരുത്. എല്ലാ ആളും എന്റെ കടയിൽ വരണം. മുതലാളി, ഞാൻ ടൗണിലെ ഹോട്ടലിൽ നിന്നാ പോരെ? ടൗണിൽ വേണ്ട, ടൗണിൽ ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ കടയിലാണ് കുറവ്. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും ഇവിടുന്ന് ഒരു ഇഞ്ച് പോലും മാറരുത്.
പിന്നെ വെള്ളം കുടിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്ന നിന്റെ ശമ്പളം ഞാൻ കട്ട് ചെയ്യും. അത് മാത്രമല്ല, ഇതിനകത്ത് നിന്ന് ഒരു പൊതി പോകുന്ന അനുസരിച്ച് നിന്റെ ഒരു രൂപ വെച്ച് ഞാൻ കട്ട് ചെയ്തിരിക്കും. വേണ്ട, ഇവിടെ നിന്നാ മതി. ചോദിക്കുന്ന ശമ്പളം എണ്ണി തരുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ പറയുന്ന കേട്ടാ മതി. ഓക്കെ, അവിടെ നിന്നാ മതി. ഹലോ, പുതിയ ആൾക്കാരൊക്കെ ഇറക്കിയാ? അയ്യോ, ഇത് പുതിയതൊന്നും അല്ല, എന്റെ സിറ്റിയിലെ കടയിൽ നിന്ന് ഇറക്കിയതാ. നിന്റെ ഈ പരിപാടി കാരണം എന്റെ കച്ചവടം മുടങ്ങിക്കൊണ്ടിരിക്കുക. വേണ്ടേ, ഒരൊറ്റ എണ്ണ അവിടുന്ന് ആഹാരം മേടിക്കരുത്, എല്ലാം എന്റെ കടയിലോട്ട് പറഞ്ഞു വിട്ടോണം. റെഡിയാക്കി തരാം ഞാൻ. ചേട്ടാ, നിങ്ങക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടേട്ടാ. ഈ പൊരിഞ്ഞ വയലത്തൊന്ന് ഇതാണ്ട ഇതും പിടിച്ചോണ്ടിരിക്കുക. ഞാൻ ഗൾഫിലായിരുന്നു, അവിടെ കൊണ്ട വേലിന്റെ ഒരു പകുതി വേല് പോലും ഇവിടെ ഇല്ല. അതെ, ജീവിതം ജീവിക്കാനാകത്ത. വീട്ടിലാരൊക്കെ ഉണ്ടേട്ടാ? ഓ, വീട്ടിലെ കാര്യമൊന്നും പറയണ്ട. ഞാനൊരു 10-15 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് പണം വായിക്കും. അവസാനം എന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ അങ്ങ് പോയി. പിന്നെ ആകപ്പാടെ ഉള്ളത് മോളും ഞാനും മാത്രമാണ്. അവിടെ പഠിത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ഉണ്ടോ? 250 രൂപ കൊണ്ട് കൊണ്ടോടാ. മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലോ ബ്ലഡ് കൊടുക്കാൻ വന്നത്. ശരി, ബ്ലഡ് കൊടുക്കാൻ വന്നല്ലേ? ബ്ലഡ് കൊടുക്കാൻ വന്നതാണ്. നമ്മളിവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, അപ്പൊ അവിടെ മെസ്സേജ് വന്നു ഒരു കുപ്പി ബ്ലഡ് മെഡിക്കൽ കോളേജ് കൊടുക്കണോ. ഞാൻ കൊടുക്കാൻ വന്ന് എന്റെ ഒരു കുപ്പി ബ്ലഡ് എടുത്ത് ഞാൻ തളർന്നു വേണമെന്നാ. അങ്ങനെ തിരിച്ച് 3 കുപ്പി അവർ തിരിച്ചു കയറ്റേണ്ടി വന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇനി ആ 4 കുപ്പി ബ്ലഡിന്റെ പൈസ തിരിച്ചു കൊടുത്തിട്ടേ പോവാൻ. ഞാൻ ആരെയും വിളിച്ചിട്ട് 4 കുപ്പി ബ്ലഡ് തിരിച്ചു കൊടുക്കണം. വരണ്ടായിരുന്നു, 1 കുപ്പി ബ്ലഡിനുണ്ട് വന്നിട്ട്. ഇപ്പൊ 5 കുപ്പി ബ്ലഡിന്റെ ഇതാ എനിക്ക് കട. ഈ ബ്ലഡ് കൊടുക്കുന്ന പരിപാടി ഞാൻ നേരത്തെ നിർത്തിയതാണ്. ഇപ്പൊ വീണ്ടും പിന്നെ എത്ര അത്യാവശ്യമായതുകൊണ്ട് കൊടുക്കാൻ വന്നില്ല, ഞാൻ കൊടുക്കാൻ വരില്ലായിരുന്നു. ഒരു 3-4 മാസം മുമ്പ് എന്നെ ഇതുപോലെ നമ്മളെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇതുപോലെ മെസ്സേജ് വന്നു, ഒരു ഗർഭിണിക്ക് പെട്ടെന്ന് ബ്ലഡ് വേണമെന്ന്. ഞാൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി നേരെ മെഡിക്കൽ കോളേജിൽ വന്ന് നോക്കുമ്പഴത്തേക്ക് അവിടെ കിടക്കുന്ന ഈ ഗർഭിണി ആരെന്ന് അറിയാമോ? എന്റെ MLA. MLA? ഓ, മുമ്പ് ലോവർ ആയിരുന്ന ആള്. ഞാൻ നോക്കും. അപ്പൊ പണ്ടെന്നെ തേച്ചിട്ട് പോയത്, പക്ഷെ ഞാൻ ആ ദേഷ്യം ആ പെണ്ണിന്റെ അടുത്ത് കാണിച്ചില്ലാണ്. നമ്മുടെ മുമ്പ് തേച്ചിട്ട് പോയെന്നു നമുക്ക് അതിൽ വിഷമിച്ചിട്ട് കാര്യമുണ്ടാ? ഞാൻ പറഞ്ഞു സാറേ എടുത്തോ, എത്ര കുപ്പി ബ്ലഡ് വേണോ എടുത്തോ. ഞാൻ രക്തം തിളച്ചു നിൽക്കുന്ന സമയം ആ സമയം എന്നെ നിർത്തോളം പറഞ്ഞു. അവര് ഊറ്റി അങ്ങ് എടുത്ത്, അവൾ എന്നെ ഊറ്റിയേക്കാൾ ബ്ലഡ് അവർ എന്റെ ഊറ്റി. അത് ഫുള്ളെടുത്ത്, ഫുള്ള് ബ്ലഡ് എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് അവിടെ ഇരുന്ന് വേറെ സംഭവമുണ്ട്. ഞാനാണ് ബ്ലഡ് കൊടുത്തത്, അവിടെ ആർക്കെങ്കിലും അറിയാമോ? ഡോക്ടർക്ക് എനിക്ക് മാത്രമല്ല അറിയാവൂ, അവൾ അറിയണ്ടേ. അങ്ങനെ ഞാൻ ഇവളുടെ വാർഡിന്റെ ഡെലിവറി വാർഡിന്റെ അവിടെ ഇങ്ങനെ നിന്ന്, എപ്പോഴെങ്കിലും ഒരു പ്രസവം കഴിഞ്ഞ് പുറത്തോട്ട് വരുമല്ലോ. ഞാൻ അങ്ങനെ നിന്നപ്പോ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നഴ്സ് പോണു. അപ്പൊ ഇവളുടെ ഭർത്താവുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാരും ഉണ്ട് അവിടെ. ഞാൻ ഇവളുടെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞ് ആ പോണതുണ്ടല്ലോ എന്റെ ചോരയാണ് ഞാൻ പറഞ്ഞു. എന്നാ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് 1 ആഴ്ച കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പം കട്ട ചോരയൊക്കെ ഇവിടെ കട്ട പിടിച്ചിരിക്കും. സ്ഥലം മേടിക്കുമ്പോൾ തന്നെ പിന്നെ 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവരെന്നെ വിട്ടത്. ചേട്ടൻ ചായ ഉണ്ട്, ആ ജീവൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പ്രതിമയായിരിക്കും. ചായക്ക് ചൂടുണ്ട് ചേട്ടാ? ചൂടുണ്ട്. ചേട്ടൻ ഒന്ന് പിടിച്ചേ. ഇതാ ചൂട്, നല്ല ചൂട്. സുഭാഷ്, ഇതാ രവി. അയ്യോ, എന്റെ അളിയാട്ടിടാട്ടിടാ, നിന്നെ കണ്ടപ്പോ ഉള്ള വികാരം. ആണാ എന്നെ കണ്ടപ്പോ ഇങ്ങനെ പെണ്ണുങ്ങളാണ് നീ കണ്ടിരുന്നെങ്കിലറിയാമോ? ഇല്ല എന്റെ അയ്യോ, ഞങ്ങള് സ്കൂളിൽ ഒരുമിച്ച്, നഴ്സറിയിൽ ഒരുമിച്ച്, പ്ലസ് ടുവിന് ഒരുമിച്ച്, കോളേജിൽ ഒരുമിച്ച്. പണ്ട് കോളേജിലെ എന്നെ ഇവനെ വിളിച്ചിരുന്ന എന്താ അറിയാമോ? എന്താ? ശിവനി ശക്തി. ജില്ലാ കളക്ടർ. ഏടാ ഈ കാക്കി കണ്ടത് നിനക്ക് മനസ്സിലാവത്തില്ലടാ, ഞാൻ ഓട്ടോ ഓടിക്കണടാ. ഓട്ടോ ഓടിക്കണോ? വീട് കുടുംബമൊക്കെ എങ്ങനെ? കല്യാണം കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞ്. ആ പിള്ളേര്? 4 മക്കൾ. അപ്പൊ ഓട്ടോക്ക് മൈലേജ് ഉണ്ട്. കാര്യങ്ങളൊക്കെ ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? അടിപൊളി ആയിട്ട് പോകുന്നില്ല, ഒരു കുഴപ്പമില്ല. നീ ഇപ്പൊ എങ്ങനെ? ഞാൻ ഇപ്പൊ അളിയ, കുറച്ച് പരിപാടികളുണ്ട്, ചെറിയ സംഭവങ്ങളെ കയറ്റി നടക്കലോട്ട്. നന്നായി കണ്ടോ, എത്ര ഉള്ളു? നേരത്തെ എടുത്തതുപോലെ നല്ല ചൂടുള്ള ചായ ചുണ്ടു പൊള്ളണം. എടു, അതൊന്നും പറഞ്ഞാ പറ്റൂല, എനിക്ക് പൈസ തന്നാലേ ഞാൻ പോവുള്ളൂ. എന്റെ പൊന്നനിയാ നടക്കത്തില്ല, തന്റെ അശ്രദ്ധ. നിങ്ങളല്ലേ ഓവർ സ്പീഡിൽ എന്നെ ഒന്ന് ഇടിച്ചത്? ഞാൻ മര്യാദയ്ക്ക് റോഡ് സൈഡിൽ നടന്നു വന്നല്ലേ. അല്ല, തന്റെ അശ്രദ്ധ. നിങ്ങളാണ് എന്നെ ഒന്ന് ഇടിച്ചത്. ഞാൻ ഒരു സൈഡിൽ കൂടെ നടന്നു പോയപ്പോ നിങ്ങൾ അമിത വേഗതയിൽ എന്നെ ഒന്ന് ഇടിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല, തന്റെ ഫോൺ വിളിയാണ്. അല്ല, എനിക്ക് 5000 രൂപ, ഞാൻ പോവുള്ളൂ. ഇല്ല, തരത്തില്ല.
എന്തൊക്കെയാവേണ്ട ഒരു പയൻ പിന്നെ അവ എന്തൊക്കെ അവന്റെ ഒരു പയനായിരുന്നു. എന്റെ വണ്ടിക്ക് അപ്പോൾ ആര് സമാധാനം പറയും? കയ്യോട് ഞാൻ സമാധാനം. നാളത്തെ യുവത്വമാണ് അവനെ ഇടിച്ചു തള്ളിയിടാന്ന് വളരെ മോശമല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ചേട്ടൻ അവിടുന്ന് ഓവർ സ്പീഡ് വന്നു, ഈ പാവപ്പെട്ട പയനെ കൊണ്ട് ഇടിച്ചു, എനിക്ക് 5000 രൂപ തന്നാലേ ഞാൻ പോകുള്ളൂ. ആ ഒരു 6000 കൊടുത്തിട്ട് പോ. 6000 രൂപ ഞാൻ കൊടുക്കത്തൊന്നുമില്ല, എനിക്ക് പൈസ തന്നെ ഞാൻ അല്ലെങ്കിൽ കേസാക്കും. നിങ്ങൾ നല്ലോണം വന്ന് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല, 6000 രൂപ മേടിച്ചിട്ട് പോയത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് പുള്ളിക്കാരൻ കറക്റ്റ് ആണോ? പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ടില്ല. പുള്ളിക്കാരൻ കറക്റ്റ് ആണോ? ഈ പുള്ളിക്കാരൻ ഓവർ സ്പീഡിൽ വന്ന് ഇവനെ കൊണ്ട് ചിരിച്ചിട്ട് പുള്ളിക്കാരൻ കറക്റ്റ്. നീ എന്താണ് പറയാ? അവന് എന്നെ പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, അവന് കാര്യങ്ങൾ നോക്കണം. നീ മിണ്ടായിരിക്കും, അവൻ ചിലപ്പോ അങ്ങനെ പോയതായിരിക്കും. നീ 5000 രൂപ മേടിച്ചിട്ട് പോയത് നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് വന്നത്? ഞാൻ കറക്റ്റ് ആയിട്ടാണ്. കീക്കി അടിച്ച കീക്കി ഫോൺ അടിച്ചാന്ന്. ഫോൺ അടിച്ചു, ഫോൺ അടിച്ചു. പിന്നെ നിങ്ങൾ സംസാരിക്കണം, മാറിയിരിക്കുന്നു. കറക്റ്റ് ആയിട്ടാണ് അടിച്ചിട്ട്. നീ മാറിയില്ല, നീ 5000 കൊടുത്തിട്ട് പോടാ. 5000 തന്നെ കൊടുക്കണം, 2000 തന്നെ കൊടുത്താൽ മതി. അതിനോട് നീ 2000 അങ്ങോട്ട് പറ രണ്ടായിരം എന്ന് രണ്ടായിരം 5000 കൊടുത്തിട്ട് പോയ 2000 തന്നെ നേരത്തോട്ട് നീ കൊടുക്കണം. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ല. അയ്യോ, 1500 നമ്മളില്ലേ പറഞ്ഞു തീത്തോളാം. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് സ്റ്റാച്യൂല്. ആ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി തരുമോ? തീർച്ചയായിട്ടും വാനിയ. നീ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ഞാൻ കരഞ്ഞായിരുന്നു, നീ കേട്ടില്ല. ഞാനും കരഞ്ഞായിരുന്നു, നീ എന്റെ വാ പൊത്തി പിടിച്ചിരിക്കായിരുന്നു, അതായിരുന്നു കേക്കാത്ത. ചെരുപ്പ് വേദനിച്ചാടാ ചെറുതായിട്ട്. എന്റെ കൈയൊക്കെ ആരാ കടിച്ചു മുറിച്ച്? നല്ല കാര്യം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ പയ്യന്റെ ഭാഗത്ത് ഒരു തെറ്റൂല, അവനാണ് റോങ് സൈഡ് കയറി ഓടിച്ച് അവൻ ഇടിച്ചത്. ഉറപ്പാണ് 5000 ഇങ്ങോട്ട് കൊടുക്കേണ്ട കേസ് തന്നെ. പിന്നെ അയാൾ പിന്നെ ഫോൺ അടിച്ചെന്തിന്? അയാൾ ഫോൺ അടിച്ച് അയാൾ ഫോൺ വർക്കിംഗ് ആയിരിക്കും, ചിലപ്പോ അടിച്ച് കാണുള്ളൂ, ഫോൺ കേട്ടുള്ളൂ. അവന് ചെവിയില്ല, അവൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ കേൾക്കും? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നീ എന്താടാ നീ പറഞ്ഞത്? നീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നീ എന്തിട്ട് പറഞ്ഞ? നീ അതിന് ആവശ്യമുണ്ടോ? പേയാ പേ പിടിച്ചോണ്ട് നടക്കണ കുറെ എണ്ണം. അണ്ണോ ഇവിടെ അടുത്തോടെ ബാറുണ്ടോ? അണ്ണോ ആ തൊട്ടപ്പുറത്തുണ്ടോ? എന്താടാ? അല്ല ഇനി അതിനാവശ്യം ഇനി അതിന്റെ മുമ്പേ കൂടെ നടക്കണ്ട, അതുകൊണ്ട് ചോദിച്ചേനു. പിന്നെ ഇവിടെ പരസ്യമായിട്ടിരുന്ന് വെള്ളം അടിച്ചാൽ പോലീസ് പിടിക്കോ? പോലീസ് പിടിക്കും. ഓഹോ, അല്ല കഷ്ടം തന്നെ. ഇതിനി എവിടെ കൊണ്ട് വെച്ച് അടിക്കോ? എന്തോ കറിഞ്ഞൂടേ. അല്ല കരിക്കൂടി, എന്തുകൊണ്ടാണ് ഇത്? ഒന്നുമില്ല, വന്നതിന്റെ ചെലവ് മാത്രം കേട്ടാ. അത് പലിശക്കാരൻ ചോദിച്ചിരുന്നെ. ഇന്ന് കൊടുക്കോ പൈസ? അല്ല ഞാൻ നാളെ കൊടുക്കാൻ ഞാൻ പറയാം. കൊടുക്കണേ, കൊടുക്കാം. പുള്ളിക്കാരെ വീണ്ടും പോകും, കുടിക്കും, തിരിച്ചോടെ വരും. കാരണം നമ്മൾ എവിടെയെങ്കിലും വെള്ളം അടിച്ച് കിടന്ന് വീട് കിടന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് വരാൻ ഒരുത്തന്മാരുമില്ല, കൂടെ ചേർത്ത് അടിക്കണവന്മാരില്ല. കണ്ട എവള് മാത്രമേ ഉള്ളൂ എന്റെ കൂടെ ഇരിക്കാൻ. ഇനി എന്താ? ഞാൻ പറ്റിയത് മരുന്ന് മേടിച്ചോണ്ട് വരാം, ഒന്ന് നോക്കിയേക്കണേ. ഇത് ഇവിടെ ഇരുന്നു, ഇത് പിടിച്ചോ, അവിടെ ഇരിക്കട്ടാ. ഇതെന്തോ ഒരു പിടിക്കുന്നില്ല, അത് മരുന്നിന്റെ എഫക്ട് ആയിരിക്കും, അതുകൊണ്ടാ. ആണല്ലേ? എന്താ ഒരു തലകറക്കവും വല്ല ഒരു കാര്യം. കരിക്കൊടുക്കട്ടെ, കരിക്കണം.
നല്ല കരകനട്ട മധുരമുണ്ട് ഞാൻ കുടിച്ചു വരുന്ന ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ല. കാപ്പിയും ബ്രെഡും എടുക്കട്ടെ എന്ന്. കാപ്പിയും ബ്രെഡ് നിന്റെ അണ്ണാക്കി കേക്ക് വേണം. കാപ്പിയും ബ്രെഡ് അവന്റെ എനിക്ക് പണി കഴിക്കുമ്പോഴേ കൈ ചെറുതായിട്ടൊന്ന് വിറക്കിയോണ്ട അതിന് അതുകൊണ്ട് ഞാൻ ഒന്ന് ഒഴിച്ചു മാറ്റി കരിക്കിനകത്ത് വെച്ചിരുന്നേണ്ട ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയും വേണം. നിങ്ങള് കുടിച്ചു നിങ്ങള് കുടിച്ചു ഡോക്ടർ പറഞ്ഞു എനിക്ക് കുടിക്കരുത് കുടിക്കരുത്. ഇങ്ങനെ ഈ കുടി കാരണം അമ്മ പണങ്ങി പോയി, അച്ഛൻ പണങ്ങി പോയി, എന്റെ കുടുംബക്കാർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്യാൻ പറ്റും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മള് കുടുംബം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് എല്ലാരും വേണം. മഹാന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മള് ഒരു കിളി വളർത്തി, ആ കിളി അങ്ങ് പറന്നുപോയി പറന്നുപോയി. ഒരു അണ്ണാൻ കുഞ്ഞിനെ വളർത്തി വളർത്തി, അണ്ണാൻ കുഞ്ഞ് പോയി പോയി. അതിനുശേഷം ഒരു മരം നട്ട് വളർത്തി വളർത്തി വളർത്തി. ആ മരം അങ്ങ് വളർന്നു വന്നപ്പോ നേരത്തെ പോയ കിളിയും വന്നു, നേരത്തെ പോയ അണ്ണാനും തിരിച്ചു വന്നു. അതാണ് മഹാന്മാർ പറഞ്ഞുള്ളൂ. അറിയാമോ സംഭവത്തിലെ ഇതേ അനുഭവം എനിക്കുണ്ട്. ഞാൻ ഒരു കവർ മിച്ചർ വാങ്ങിച്ചു, അതിനെ ബിനു എടുത്തോണ്ട് പോയി. ഞാൻ ഒരു ബീഡി വാങ്ങിച്ചോണ്ട് വെച്ചപ്പോ അതിനെ സുതാര എടുത്തോണ്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞ് എന്റെ കയ്യിലുള്ള പൈസ എടുത്ത് ഞാൻ ഒരു ഫുള്ള് വാങ്ങിച്ച്. അപ്പഴേ ഇവരാണെങ്കിൽ ബീഡിയായിട്ടും വന്നു, മറ്റോ മിച്ചറുമായിട്ടും വന്നു, കൂടെ വേറെ രണ്ട് ഷെയറും വന്നു. അതുകൊണ്ട് ഈ സന്ദേശം പറഞ്ഞില്ല കൊച്ചാക്കൾ നോക്കണ്ട. ഈ മനുഷ്യനെ പ്രേമിച്ച് കെട്ടിയതാ ഞാൻ. ഇങ്ങനെ ഇങ്ങോട്ട് സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഈ കാശ് മുടക്കിട്ട് ചികിത്സിക്കുന്നത്. ഇനി ഏഴ് ജന്മം ഇങ്ങനെ എന്റെ ഭർത്താവ് അവനെന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ഏഴാമത്തെ ജന്മമായിരിക്കണേ ദൈവമേ. നിങ്ങൾക്ക് ഭാര്യയുടെ വില അറിയില്ല. ഈ മംഗല്യ സൂത്രത്തിന്റെ അർത്ഥം അറിയില്ല നിങ്ങൾക്ക്? മംഗല്യ സൂത്രത്തിന്റെ അർത്ഥം എനിക്കറിയാം. അതായത് മംഗല്യം കഴിഞ്ഞിട്ട് സൂത്രത്തിലെ ഭാര്യമാര് ഭർത്താക്കന്മാരെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കും. ഇതാണ് മംഗല്യ സൂത്രം. മംഗല്യ സൂത്രം കൊണ്ടുവന്നിരിക്കുന്നു. അവയവങ്ങളൊക്കെ ദാനം ചെയ്തോ, പക്ഷെ ഈ നാക്ക് മാത്രം ദാനം ചെയ്യല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ, ഈ ട്രെയിനിന്റെ ബാക്കഞ്ചി കിടക്ക ഒരു ചെവിതലയും കേൾക്കാൻ പറ്റൂല ദൈവമേ. ഓരോരുത്തന്മാര് വന്ന് കേറി കച്ചവടങ്ങൾ നടക്കില്ല. ഊണ് വാക്കാം 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 അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്റെ ചെലവാണ്. ഒരു ചായം വടയും. ഓക്കെ ചായം വടയും. ജോലിക്ക് വന്ന എന്നാ ജോലിക്ക് നിക്കണം, അല്ലാതെ ഒളിച്ചിക്കാനല്ല വന്നെ. ഇതെന്താണ് വെയിൽ മറയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നോ? എടാ നീ ജോലിക്കുന്ന ശമ്പളം തന്നെ നിനക്ക് തരണേ. ഇങ്ങോട്ട് മാറ്റി വീടാ, എടാ താത്ത വിളിയടാ. ആഴ്ച നിന്നെ കാര്യമായിട്ട് നിന്നോ. ഈ ഒരു ഇഞ്ച് ഇവിടുന്ന് മാറിപ്പോരുത്. താത്ത നേരെ വീടാ, ഇങ്ങനെ വീടാ. ആൾക്കാർ കാണട്ടെ
മിനുങ്ങും മിന്ന മിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ മരുമോക്ഷാരേ നിങ്ങൾ അച്ഛൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് മോളെ നിന്നെ പഠിപ്പിച്ച് ഒരു ഡോക്ടർ ആക്കാന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെട്ടത് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നീ അറിഞ്ഞു കഴിഞ്ഞ നീ നിന്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന എനിക്കറിയാം അതുകൊണ്ടാ ഞാൻ ഇതൊന്നും അറിയിക്കാഞ്ഞത് അച്ഛൻ എന്നെ തോൽപ്പിച്ചല്ല അച്ഛ മോളെ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല മോളെ എന്നെ തോൽപ്പിച്ചവരുടെയൊക്കെ മുന്നിൽ എനിക്ക് ജയിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ സ്കിറ്റിന്റെ ടൈം ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അറിയാനുള്ളത് ആസ് എ സ്കിറ്റ് ഇത് എത്രത്തോളം സക്സസ് ആയി എന്നാണ് ജഡ്ജ്മെന്റും കൂടാതെ തന്നെ ഒരുപാട് സസ്പെൻസസും നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങും പോയേക്കരുത് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ Team Black and White. Sir. മനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റ്. Thank you, sir. നമുക്ക് കണ്ട് പരിചയമുള്ള ഒരു ആംബിയൻസ് ആണ് അവിടെ പുതുതായി വരുന്ന നമ്മുടെ സെയിൽസ്മാൻ കരിക്കിലൊഴിച്ച് കഴിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റും നമുക്ക് നന്നായിട്ട് അറിയാം അവിടെ ഒരു ഭർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ബന്ധുക്കളെല്ലാം അയാളെ കൈയൊഴിഞ്ഞു അപ്പൊ ഭാര്യ മാത്രമാണ് അയാളെ നോക്കി അയാളുടെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബിനികളുടെ നല്ലൊരു പ്രാതിനിധ്യം സൂര്യയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു വെരി ഗുഡ് പിന്നെ അതേപോലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഗൈഡ് ചെയ്ത് നിൽക്കുന്ന ആള് എന്നെ തോൽപ്പിച്ചവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച വഴിയാണെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ നല്ലൊരു ക്ലൈമാക്സുമാണ് അതിനിടയ്ക്ക് ഒരു കാര്യവുമില്ലാതെ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ കിടന്ന് അടികൂടുന്നു എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും പിടിയിട്ടുണ്ട് മറ്റുള്ളവരുണ്ടാക്കുന്ന വഴക്കിൽ ചാടി ഇടപെട്ട് അവര് അങ്ങോട്ടങ്ങ് പെരുമാറുകയാണ് എന്തായിരുന്നാലും അത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം തന്നെ നന്നായി ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശ്രീമശി നന്നായിരുന്നു കേട്ടോ അസലായിരുന്നു ഇത് ഇന്നലെ എൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് എൻ്റെ കുക്കിൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ കുടിച്ചിട്ട് സത്യമാണ് ഇന്നലെ നടന്ന സംഭവം ഇന്ന് കാണുമ്പോൾ എനിക്ക് ആകെ അത്ഭുതമായിരിക്കുന്നു പക്ഷെ നല്ലൊരു പാടുമായിരുന്നു അതുപോലെ ആ ഹോട്ടലിന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വാച്ച്മാൻ അത് പല സ്ഥലത്ത് നമ്മൾ കാണാം മക്കളെ പഠിപ്പിക്കാൻ അച്ഛന്മാരും ആയിക്കോട്ടെ അമ്മമാരും ആയിക്കോട്ടെ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സത്യം സത്യമാണ് അത് അതുപോലെ അഖിൽ അസലായി ചെയ്തു നിങ്ങളെല്ലാവരും ആ ഗ്രൂപ്പ് നന്നായി അഭിനയിച്ചു 40 രൂപേൻ്റെ ഊണും ചായക്കടയും എല്ലാം നന്നായിരുന്നു എല്ലാം നടപ്പിലാണത് ഓക്കെ ഓൾ ദി ബെസ്റ്റ് നന്നായിരുന്നു താങ്ക് യു റിമി അയ്യോ ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു കേട്ടോ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ പല പല കഥാപാത്രങ്ങൾ കയറി വന്നു ഓരോരുത്തരും ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു ഒരു തരി പോലും നമുക്ക് ബോറടിച്ചില്ല ലാഗിങ് അല്ലായിരുന്നു ഓരോരുത്തരും വന്ന ആൾക്കാരെ ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായ കാര്യം പിന്നെ അതുപോലെ അഖിലും മറ്റോ സുഹൃത്തും ശിവനും ശക്തിയാ ഭയങ്കര കൂട്ട അവരുടെ ഇടി കണ്ടിട്ട് എനിക്ക് ചിരിച്ചു പോയി കുറേ എന്തൊരു ശരിക്കും ഇടിയായിരുന്നു പക്ഷേ അത് നമുക്ക് നമ്മളെ ചിരിപ്പിച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു അതേപോലെ രഞ്ജീഷ് രഞ്ജീഷ് ഇത് എങ്ങോട്ടേ പോകുന്നത് കാരണം രഞ്ജീഷ് ഏത് കഥാപാത്രം കൊടുത്താലും ഉഗ്രനായിട്ട് ചെയ്യുന്നു ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അച്ഛനും മകളുമുള്ള നാൻസി അച്ഛനുമായിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ശരിക്കും നമുക്ക് വിഷമം വന്നു ഇതുപോലെ ഒത്തിരി പേരുണ്ടാവും അവർക്ക് വലിയൊരു എന്താ പറയുക തീർത്ത തീരാത്ത കടപ്പാട് മക്കളെപ്പോഴും അവരെ ഓർക്കണം മരിക്കുന്നോടം വരെ അവരെ നോക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ താങ്ക് യു സോ മച്ച് നല്ല നന്മ നിറഞ്ഞൊരു സ്കിറ്റ് ആയിരുന്നു താങ്ക് യു സൂപ്പർ മാളവിക അടിപൊളിയായിരുന്നു ലൈക്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് ലൈവ് പെർഫോമൻസ് ആയിരുന്നു ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്നുണ്ടായിരുന്നില്ല ലൈക്ക് എല്ലാവരെയും അവരവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സ് എല്ലാവരും 100% ചെയ്ത പോലെയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഓക്കേ
മാളവിക നമ്മുടെ കോമഡി സ്റ്റാർസിലെ തന്നെ ഏറ്റവും ദ യങ്സ്റ്റ് ആൻഡ് ഒരു എക്സിസ്റ്റിംഗ് ബാച്ചുലർ എന്ന് പറയുന്നത് അഖിലാണ്. നമ്മുടെ ഇവിടുത്തെ സത്യം പറഞ്ഞ ഒരു ചുള്ളൻ. സോ ഇന്നത്തെ ആ ഒരു റൊമാൻസിന്റെ ഒരു കുറവ് ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാളവികനെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മാളവിക, മാളവിക, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു എപ്പിക് ഗാനമാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റെഡി ആണോ രണ്ടുപേരും? ഒന്ന് ചെറുതായിട്ട് ഒരു മൂവ്മെന്റ്സ് ഒക്കെ. ഓക്കെ, റെഡി. കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം കൊണ്ടോവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും വള്ള മാനോടും വീട്ടിൽ കൊണ്ടുവാം. പിന്നെ കൊണ്ടുവരാം കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം. മാളവിക, വിളിച്ചോട്ടനെ തന്നെ വന്ന് നമ്മളുമായിട്ട് ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് തന്നെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അറിയാനുള്ളത് ഇന്നത്തെ ചായക്കട റൗണ്ടിലെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് ആണ്. ചോദിക്കാം. ഓക്കെ, സീമശിശി ഓൺ 30. 29. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ചായക്കട റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 96/100. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്തുകൊണ്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അധ്യായമായിരുന്നു നമുക്ക്. സീമശേഷി ഒരു ഗ്യാപ്പിന് ശേഷം കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു ഫാമിലിയിൽ വന്നു. സിനാചേട്ടൻ വന്ന് ലൈവായിട്ട് സീമശേഷിയുടെ പടം വരച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ മനോഹരമായ ഒരു സ്കിറ്റ്. ഇനി എന്തായാലും എൻ്റെ ചെയ്യുമ്പോഴും ജ്യോതിഷേട്ടാ, നമ്മൾ തുടങ്ങിയത് തന്നെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഓർമ്മയിലാണ്. ഇന്നും അദ്ദേഹം എന്ന് പറയുന്നത് എത്രയോ കലാകാരന്മാർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. സോ മണിച്ചേട്ടൻ്റെ ഓർമ്മയിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. സിനാചേട്ടാ, മണിച്ചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടിൽ തന്നെ നമുക്ക് നിർത്തിയാലോ? തീർച്ചയായും. ഓക്കെ, എൻ്റെ പുന്നാരേ മാമ്പഴമാവട്ടെ. കണ്ണിമാങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോ മാമ്പഴമാവട്ടെ എൻ്റെ പുന്നാരെ മാമ്പഴമാവട്ടെ. കണ്ണിമാങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോ മാമ്പഴമാവട്ടെ എൻ്റെ പുന്നാരെ മാമ്പഴമാവട്ടെ. കോളേജിൽ പോകുമ്പോൾ പല മോഹം കാണുമ്പം എന്നെ ഈ മൂർത്തി തന്നെ എൻ്റെ പുന്നാരെ എന്നെ ഈ മൂർത്തി തന്നെ. കോളേജിൽ പോകുമ്പോൾ പല മോഹം കാണുമ്പം എന്നെ പോലാ കൊള്ളടി. പലി കൊള്ളിച്ചാലും തെന്നിൽ കൊള്ളിച്ചാലും കാക്കവിളം കൊല്ലടി എന്റെ പുന്നാരെ കാക്കവിളം കൊല്ലടി. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇതിലും നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ എന്നും ഞങ്ങൾ ഉണ്ടാകുമെന്ന വലിയൊരു വാക്കോടെ till the next time we all meet. This is Comedy Stars Season 2. Winding up! റെഡിയായ റൂം പോറട്ട. പിന്നെ തണുപ്പ്, തണുപ്പിന്റെ ശബ്ദമായിരുന്നു. എല്ലാത്തിനും ഒരേ ശബ്ദമാണ് തണുപ്പ്. എത്ര വയസ്സായി കേട്ടാ?
65 + 6. Welcome, madam. Thank you, sir. അവൻ ഇത്തിരി മുട്ടി നിൽക്കുക. എന്തുവാടാ ഇത്? ഫാൻസി ഡ്രസ്. ഏതാ വേഷം? കാട്ടാളനും പരുന്തും. എന്നിട്ട് പരുന്ത് അവിടെ പറന്നുപോയി. കമലനേത്രണ്ടേ നിറമേ